ഇതു കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ പട്ടണങ്ങളിൽ ഒന്ന് വടക്കൻ പറവൂർ. പറവൂക്കാരേ, കല്ലു മാത്തു, പറവൂർ എന്നൊക്കെ സാധാരണ ചോദിക്കാം, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അതെ ചേട്ടാ, എന്തോ എവിടെയാ നാട്? ഏതാ നാട്? ഞാൻ പറവൂരാണ്. മാത്തു, യെസ്, ഈ വടക്കൻ പറവൂരിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്റെ ഓർമ്മ, എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്താന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരു 50 വർഷം മുമ്പുള്ള ഒരു ഓർമ്മ. ഞാൻ പറവൂക്കാരെ കൊണ്ട് തല്ലിക്കും നിന്നെ. പറവൂർ എന്ന് പറഞ്ഞാണല്ലോ ഞാൻ പഠിച്ചത്, ആലുവ യു സി കോളേജിലാ. അന്ന് മുതലേ നമ്മുടെ ഏറ്റവും അടുത്ത ചങ്കുകൾ പറവൂർ എന്നുള്ളതാ. നിങ്ങൾ തെക്കൻ തിരുവനന്തപുരം. തെക്കനാണെങ്കിൽ പോലും പറവൂരിന്റെ രുചികൾ ആസ്വദിക്കാനായിട്ട് ഒരുപാട് തവണ പറവൂർ വന്നിട്ടുണ്ട്. എനിക്കൊണ്ടാ പറവൂർ പിടി. കല്ലു, ആ മാത്തു, ഇതേ തെക്കല്ല വടക്ക, വടക്കൻ പറവൂർ. അപ്പൊ ഈ വടക്കൻ പറവൂരിനെ പറ്റി എന്റെ മനസ്സിലെ കുഞ്ഞുനാളിലുള്ള എന്റെ ഓർമ്മ എന്താണെന്നറിയോ? റേഡിയോ തുറക്കുന്ന സമയത്ത് വടക്കൻ പറവൂർ ഗാർബിൾഡ് കിൻഡലിന് 4,766 രൂപ എന്നിങ്ങനെ പറയും. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സൗണ്ടാണ് മാത്തു, വടക്കൻ പറവൂർ. ഇത് കല്ലുവിന്റെ തെറ്റല്ല, കാരണം ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ജനിച്ച ഒരാളുടെ ദീനരോധനമായിട്ട് ഞാൻ കണക്ക് കൂട്ടിക്കൊള്ളാം. റേഡിയോ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ മലയാളികളുടെ സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തിന്റെ കാലത്ത് ജനിക്കാതെ പോയത് എന്റെ തെറ്റല്ല. അതെ, ഞാനും കുറച്ചു കാലം റേഡിയോ റേഡിയോ എന്നൊക്കെ പറഞ്ഞ് നടന്നതാ കേട്ടോ. അത് ഞാനോട് അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അത്യാവശ്യം. പക്ഷേ നിങ്ങളുടെ റേഡിയോയിൽ FM ൽ കമ്പോള നിലവാരം പറയോ? നിങ്ങളുടെ ചെവിയിൽ ഈച്ച വന്നിരിക്കുന്നു. ആ നീ പറയുന്ന കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടാ. നമുക്ക് ഈ ആവേശം ഒന്ന് മേലെ കയറ്റണ്ടേ? മേലെ കേൾക്കണം. വടക്കൻ പറവൂർ ആവേശം ഉണ്ടോ? വടക്കൻ പറവൂറിന്റെ സൗണ്ട്, വടക്കൻ പറവൂറിന്റെ ശബ്ദം ഈ മാത്തുക്കുട്ടി ഒന്ന് കേൾപ്പിച്ചോടുക്ക. മാത്തുക്കുട്ടിയുടെ റേഡിയോയെക്കാളും ശബ്ദമാണ് വടക്കൻ പറവൂരുകാർക്ക്. എത്രയോ കാലം റേഡിയോയിൽ വർക്ക് ചെയ്തു, ആ റേഡിയോയ്ക്ക് എങ്ങനെ ഈ ശബ്ദം ഉണ്ടോ മാത്തു? ഇത് റേഡിയോയുടെ ശബ്ദമല്ല, ടെലിവിഷന്റെ ശബ്ദമല്ല, മൊബൈലിന്റെ ശബ്ദമല്ല, ഇത് വടക്കൻ പറവൂരിന്റെ ശബ്ദം. ആദ്യത്തെ ആളെ അങ്ങോട്ട് വിളിച്ചാലോ, നമ്മുടെ സഞ്ചരിക്കുന്ന ഏറ്റവുമായിട്ട് മത്സരിക്കാനായിട്ട് വടക്കൻ പറവൂരിന്റെ ഒരു സുന്ദരനെയോ സുന്ദരിയോ നമുക്ക് വിളിക്കാം. തീർച്ചയായിട്ടും വടക്കൻ പറവൂരിലെ ഒരു ഫ്രീക്കൻ പയ്യനാണ് ഏറ്റവും ആദ്യമേ ഉടൻ പണത്തിൽ മത്സരിക്കാനായിട്ട് എത്തുന്നത്. എന്നാ ഫ്രീക്കനെ വിളി, ഫ്രീക്കനെ വിളിക്കട്ടെ, ഫ്രീക്കനെ വിളിക്കട്ടെ, വിളിക്കട്ടെ പറവൂരെ, ഫ്രീക്കനെ വിളിക്കട്ടെ. മാത്തു, ഒരു നാടിനും ഇൻഷ്യലില്ല. അതെ, ഇൻഷ്യലുള്ള ഒരേ ഒരു നാടാണ് എൻ പറവൂർ. നിങ്ങൾ ഇതൊക്കെ എപ്പോ കണ്ടുപിടിച്ച്? മാത്തുവിനെ തോൽപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമല്ലോ. ഐഡിയകളൊക്കെ അറിയാട്ടോ. അപ്പോ ഇൻഷ്യലുള്ള നാട്ടിലേക്ക്, എൻ പറവൂരിലേക്ക് ആദ്യമായിട്ട് എത്തുന്നു ഈ പറവൂരിന്റെ പുത്രൻ അമൽ. അമലിനവിടെ ഭയങ്കര കൈടിമുള്ളൊക്കെ ഉണ്ടല്ലോ, ചങ്കകൾ മൊത്തം പുറകിലിരുത്തിക്കാണല്ലേ. എല്ലാവരും അറിയണവരാണ് പറവൂർ, മൊത്തം എല്ലാവരും അറിയും. അമൽ, വൻ സപ്പോർട്ടാണല്ലോ ചങ്കകളുടെ. അത് ഇവിടെ പഠിക്കണോണ്ടായിരിക്കാം, എല്ലാവരും പിന്നെ എല്ലാവരോടുള്ള പെരുമാറ്റം അതൊക്കെ കൊണ്ടായിരിക്കാം ഇത്രയും ക്രൗഡ്. അമലിന്റെ ഫുൾ നെയിം എന്താ? അമൽ ജി പി എ. കല്ലു, കല്ലു കുറച്ചും പറഞ്ഞില്ലേ, അതായത് പറവൂരിന് ഒരു എൻ ഇനീഷ്യൽ ഉണ്ടെന്ന് എന്ന് പറഞ്ഞവരെ, അവൻ ഒരു ഇനീഷ്യലും കൊണ്ട് കൂടുതൽ എടുത്തു. സാധാരണ മറ്റേ പി പി ഷിബു അങ്ങനെയൊക്കെ വരാം, പക്ഷെ ഇത് ഓരോണങ്ങനെ കൂടുതലുണ്ട്. അതെങ്ങനെയത്? അത് ജി എന്ന് പറയണത് ജനിച്ചപ്പോ തന്നെ അച്ഛനൊക്കെ. ജി ജനിച്ചതിന്റെ ആണോ? ഇത് ജനനം ഒരു ധൈര്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ജി എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഇത്ര ഓഡിയൻസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അത് തന്നെ ഒരു എനിക്കൊരു ബഹുമാനമാണ്, കാരണം ഇത്ര ഉടൻ പണം എന്ന പരിപാടിയിൽ. അമൽ ജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അമൽ ജി എന്നാണ് വിളിക്കുന്നത്. അതായത് സോണിയ ജി, രാഹുൽ ജി, ഗാന്ധിജി എന്ന് പറഞ്ഞ മാതിരി ഒരു സംഭവമാണ് ഈ അമൽ ജി.
അതെനിക്ക് ഇപ്പഴാ മനസ്സിലായിട്ടോ. അമ്മലേ മുത്തേ, നീ എത്രയെല്ലാം പഠിക്കണേ? ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഐ ടി ഐ പോയി കഴിഞ്ഞിട്ട് അവിടെ കളമശ്ശേരിയിലായിരുന്നു പഠിച്ചത്. ഇത്തിരി കൂട്ടുകെട്ടൊക്കെ കൊണ്ട് സപ്ലി അടിച്ച് പരിപാടി നിർത്തി. പിന്നെ ഇപ്പൊ ഞാൻ പി എസ് സിയിലോട്ട് കയറിയൊക്കെയാണ്. ഇനി പഠിച്ചൊരു ജോലി മേടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പിന്നെ കുടുംബം നോക്കണം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ്? അവൻ അവന്റെ കുരുത്ത കേടും കൊണ്ട് സപ്ലി അടിച്ചു കഴിഞ്ഞിട്ട് കണ്ട കൂട്ടുകാരന്മാരുടെ തലയ്ക്ക് അത് വെച്ചു കൊടുത്തില്ല. അത് വേണ്ട. കൂട്ടുകാരന്മാരെ നേരത്തെ സപ്പോർട്ട് ചെയ്ത കൂട്ടുകാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, കൂടെ ഉള്ളവര് ഇവിടെ ഒന്നുള്ളവരല്ല. കളമശ്ശേരി, കൊച്ചി, പെരുമ്പാവൂര്, കാലടി, അങ്ങനെ അല്ല, ഇവിടെ ഉള്ള കൂട്ടുകാരൊക്കെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. മാത്തൂന്റെ പെരുമ്പാവൂരിന്റെ കൂട്ടുകാരല്ലേ? എന്റെ അവസ്ഥ കണ്ടില്ലടാ, നിന്റെ അവസ്ഥ പിന്നെ. നിങ്ങൾ ഡാൻസ് ചെയ്യാൻ നേരത്ത് നാലാള് കൈയടിച്ചു തുടങ്ങിയപ്പോഴാ എന്റെ കൂടെ കൂട്ടുകൂടിയ പിന്നെ അല്ലേ? രാജ് കലേഷ് എന്ന പേരിനേക്കാളും കൂടുതൽ ആൾക്കാർ പോർക്കുന്ന പേരെന്തുവാ? കല്ലു എന്നുള്ള പേര്. അതാണ്. അതെന്താ കാരണം? ഞാൻ ഈ ജില്ലക്കാരനാ. അതൊന്നുമല്ല, നിന്നെ എന്ന് വെച്ചാല് മാത്തുക്കുട്ടിയുടെ ഈ സ്റ്റെപ്പ് മാത്രം അറിയുന്ന മാത്തുക്കുട്ടിയുടെ കൂടെ എന്ത് സ്റ്റെപ്പ് ചെയ്താലും ആ കളിക്കുന്ന ആള് വലിയ ഡാൻസറാവും. അങ്ങനെ തന്നെ ഞാൻ ഡാൻസറായത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇടുന്നുണ്ട്, മാറി 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 സ്റ്റെപ്പുകൾ എടുക്കണം. പക്ഷെ ആ സ്റ്റെപ്പിൽ ഏതെങ്കിലും ഈ പ്ലെയറോട് ചോദിച്ചു ഞാൻ കാണിച്ചു തരുമോ? പക്ഷേ എന്റെ സ്റ്റെപ്പ് ഏതാ ചോദിച്ചു ഒറ്റ അടിക്ക് ആൾക്കാർ പറഞ്ഞല്ലേ. എന്നാ പിന്നെ ഞാനേ മാത്തുക്കുട്ടിയുടെ സ്റ്റെപ്പ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് പിന്നെ ആർക്കും പറ്റുന്ന സ്റ്റെപ്പ്, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും പറ്റുന്ന സ്റ്റെപ്പാ. മാത്തുക്കുട്ടിയെ മാത്രം മുന്നിൽ നിർത്തും, പറവുക്കാരും മൊത്തം കളിക്കും, മാത്തുക്കുട്ടിയും പറവുക്കാരും. എന്നിട്ട് നമ്മൾ മ്യൂസിക് ഇട്ടുതരും, ഗംഭീര മ്യൂസിക്, മാത്തുക്കുട്ടിയുടെ ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് റെഡി. ആ ഇനി പറവൂർ റെഡി അല്ലേ? മാത്തുക്കുട്ടിയുടെ സ്റ്റെപ്പ് പഠിക്കാൻ റെഡി അല്ലേ? നീയും പഠിച്ചോ. ആ എന്നിട്ട് രണ്ടുപേരും കൂടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് എന്നിട്ട് ഈ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അത് പറവുക്കാരെ പഠിപ്പിക്കും. പഠിക്കാനൊന്നുമില്ലല്ലോ. പയ്യൻ ഐ ടി സിയിൽ ചെറിയ സപ്ലൈ ഒക്കെ കിട്ടിയാരണം കൊണ്ട് പിന്നെ അങ്ങോട്ട് പി എസ് സി ടെസ്റ്റ് ചെയ്യാനുള്ള പരിശ്രമത്തിലാ. അതായത് എനിക്ക് അവനൊരു എതിരാളിയാണ്. ഇല്ല, പി എസ് സി തുടങ്ങിയിട്ടുള്ളു. പി എസ് സി തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇല്ല, തുടങ്ങിയിട്ടുള്ളു. അല്ല, അമ്മൽ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഓക്കേ, അങ്ങനെ തുടങ്ങിയിട്ട് അപ്പൊ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ തുടങ്ങിയേക്കണേണ്. കമ്പനി തുടങ്ങുന്നു, പഠിത്തം നല്ല വഴിയിൽ പോകണമെന്നാണ്. അതായത് പി എസ് സി നിഘണ്ടുവിലുള്ള ചോദ്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് ചോദിക്കാതിരിക്കുക. ഒരു വാണിംഗ് കൂടെ തരാം. പി എസ് സി പഠിക്കുന്നതൊക്കെ കൊള്ളാം, പെരുമ്പാവൂരുകാരെ വളരെ അങ്ങോട്ട് അടുപ്പിക്കണ്ട, അല്ലെങ്കിൽ എന്റെ അവസ്ഥയാവും. എന്റെ അടുത്ത് അല്ല, എന്റെ അടുത്തും ഈ നാട്ടിലുള്ളവരുടെ അടുത്തൊക്കെ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമുണ്ട്. തെക്കനെ കണ്ടു കഴിഞ്ഞാലും, അതായത് ഒരു പാമ്പിനെയും ഒരു തെക്കനെയും ഒരുമിച്ച് കണ്ടാൽ പാമ്പിനെ അങ്ങ് വിട്ടേക്കാം, എന്നിട്ട് തെക്കനെ തല്ലുകയാണ്. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് അഷൂട്ട് കാണിച്ചു തരാടാ. തെക്കന്മാര് മുത്താണ്. അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ഷൂട്ട് കാണിച്ചു തരാം. അത് നിങ്ങൾ കൂടെ നിൽക്കുമ്പോഴേ ബാക്കി എല്ലാവരും നല്ലതാ. ആ എത്ര ആൾക്കാരുണ്ട്? പിന്നല്ല, നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം അങ്ങ് തുടങ്ങാം. റെഡിയാണല്ലോ? റെഡിയാണ്. കട്ട സപ്പോർട്ട് കൊടുക്കല്ലേ അമലിന്? അമലിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ ഒരു ഒരു ഗ്യാങ് കിട്ടോ. ഇതിനെയാണ് നമ്മൾ പിൻബലം 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 എന്ന് പറയുന്നത്. അതാണ് ചങ്കുകളാണ്. ചങ്ക് ബ്രോസ്, ചങ്ക് ബ്രോസ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം കൊടുക്കാൻ നമുക്ക് അമലിന് വേണ്ടിയിട്ട്. എന്താണ് ടീം ഒന്നാമത്തെ ചോദ്യം? സാധാരണ 5000 രൂപയുടെ ചോദ്യമാണ് വരുന്നത്, പക്ഷേ ഇത് 5000 അല്ല, 10000 രൂപയുടെ ചോദ്യം. ചോദ്യം ഇതാണ്, സിക്കിമിന്റെ തലസ്ഥാനം ഏതാണ്? ഗ്യാൽഷിംഗ്, ഗാംഗ്ടോക്ക്, മൻഗൻ, നംചി. അതെ, ഇപ്പഴേ കൈയൊന്നും പൊക്കി കാണിക്കണ്ട, നീ ഗോൾ അടിക്ക്. ഗോൾ അടിച്ചിട്ട് നമുക്ക് കൈ വെക്കാം.
ഗോൾ പോസ്റ്റ് വരെ എത്തുമ്പോഴും കൈ വെക്കല്ലേ. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ഈ ആൻസർ കഴിഞ്ഞിട്ട് നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒരു ചോദ്യം ചോദിക്കാണ്ട്. അതെ, ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചിട്ടുള്ള കളിയല്ല. ഇല്ല, ഇത് ഇത് നിങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. സൗന്ദര്യത്തെ കുറിച്ചല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് പോയാലും ഏത് ജില്ലയിൽ പോണ് അപ്പൊ നിങ്ങളുടെ ഡ്രസ്സിംഗ് കോഡ് പല വെറൈറ്റി ആയിരിക്കും. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്കും സത്യമായിട്ടും വലിയ ധാരണയൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ ഒരെണ്ണം കൊണ്ട് തന്നിട്ട് ഒറിയത് ഇട്ടോളം പറയും. ഞങ്ങളുടെ അടുത്ത് ഏറ്റവും ആദ്യമൊക്കെ പറഞ്ഞു കോട്ട് ഇടിപ്പിക്കാം, സ്യൂട്ട് ഇടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ സൂപ്പർ ഹീറോസിന്റെ ഡ്രസ് ആയിരിക്കും ഇടുന്നത്. സീരിയസ് ആയിട്ട്, ജെയിംസ് ബോണ്ട്. നമ്മൾ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ജെയിംസ് ബോണ്ട്, ബാറ്റ്മാൻ, ഹീമാൻ അങ്ങനത്തെ ഡ്രസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു സൂപ്പർമാൻ ആയാൽ മതി എന്ന്. സൂപ്പർമാന്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? ഇതേവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന കോസ്റ്റ്യൂം ഡിസൈനർക്കാണ് ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്. അവനിപ്പോ കോസ്റ്റ്യൂം അന്വേഷിച്ച് പറവൂരിലൂടെ ഒക്കെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞോണ്ടിരിക്ക. സൈക്കോസിസിന്റെയും ന്യൂറോസിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ വഴിയിലൂടെ അവസ്ഥാന്തരത്തിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുക, അതിലൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. പറഞ്ഞിരിക്കുന്ന ഉത്തരം ഗാങ് ടോക്ക് എന്നാണ്. ഗാങ് ടോക്ക്, ഗാങ് ടോക്ക്, ഗാങ് ടോക്ക് ആണോ സിക്കിമിന്റെ തലസ്ഥാനം? ആണോ? മൂന്നേരം ഓർപ്പിക്കാം. എന്നാ ചോദിച്ചോക്കാം. പറവൂര് മുഴുവൻ ഒന്നടങ്കം പറയുന്നു, ഒരേ ശബ്ദത്തിൽ പറയുന്നു അത് ഗാങ് ടോക്ക് ആണ്, അത് ഗാങ് ടോക്ക് ആണെന്ന്. ചോദിക്കാം. ഉത്തരം ശരിയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ കയ്യിലേക്ക് കൊണ്ട് തരുന്നത് 10,000 രൂപ. മാത്തു, ആ ഈ ഗാങ് ടോക്ക് എന്ന് പറയുന്നത് വെറും ഗാങ് ടോക്ക. അതൊരു ഗാങ് ടോക്ക് അല്ല, ഗാങ് ടോക്ക. ഇപ്പൊ അത് പറവൂരിന്റെ ടോക്കാ. ചോദിക്കാം, നോക്കാം. ചോദിക്കട്ടെ? ചോദിക്കാം. ഡാൻസ് കളിക്കുന്നേ? ഡാൻസ് കളിക്കും. മാത്തു, നീ ഒഴിച്ച് കേരളത്തിൽ എല്ലാരും ഡാൻസ് കളിക്കും. അത് ചോദിക്കണ്ട, ചോദിക്കും. ആ ചോദിക്കാം. ഡാൻസ് കളിക്കുമെങ്കിൽ ഉത്തരം ശരിയായ പാട്ട് വരും. ഞാനൊന്നും പറയൂല, പാട്ട് വരും. നോക്കാ അമൽജി, ചോദിക്കട്ടെ അമൽജി. ആ ചോദിച്ചോള്. 10,000 രൂപയുടെ ചോദ്യമാണ് ഏറ്റവും ആദ്യം അമലിന് കിട്ടിയത്. ഗാങ് ടോക്ക് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ? ഏറ്റ ശരിയാണ്. അമൽജി വന്ന് കാശ് എടുക്കാം. ഇടക്കിടക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പണി ചെയ്തിട്ട് 5 പൈസ സ്വന്തമാക്കിയിട്ടുണ്ടോ? അച്ഛൻ്റെ കൂടെ കെട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ചെമ്മീൻ കൊടുക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടും. അച്ഛൻ്റെ കൂടെ തന്നെ ഹെൽപ്പറായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട്. ചെമ്മീൻ കെട്ടുണ്ടോ? ആ ചെമ്മീൻ കെട്ടുണ്ട്. 7 കര. ആഹാ, 7 കരയുടെ പുത്രനാണ് നീ? 7 കരയുടെ പുത്രനാണ്. 7 കര അമൽ. അമലേ, ആ പറഞ്ഞു. ഇനി ചെമ്മീൻ കെട്ടിലെ ചെമ്മീൻ മേടിച്ചിട്ട് അച്ഛൻ വിൽക്കുന്ന സമയത്ത് ഒരു 2-3 ചെമ്മീൻ മേടിച്ച് നീയും കഴിക്കണം കേട്ടോ. നീ ഇപ്പൊ ചെമ്മീൻ്റെ അത്രേ ഉള്ളൂ. എനിക്കൊരു സംശയം. ഇവനെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴേ നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ച് എന്തോ ചോദിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞ് നിർത്തി. കോസ്റ്റ്യൂമിലാണോ ഞങ്ങളുടെ സൗന്ദര്യം ഇരിക്കുന്നത്? അല്ല എടാ, ഏത് കോസ്റ്റ്യൂം ഇട്ടാലും നമ്മൾ സുന്ദരന്മാരാ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വരുമ്പോൾ അവർ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു. അല്ല, രണ്ടുപേരും സുന്ദരന്മാരാണ്, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? കല്ലുചേട്ടാ, കല്ലുചേട്ടാ, ചേട്ടാന്നല്ല അങ്കിളേന്നായിരുന്നു. അല്ല, കല്ലുചേട്ടാ, കല്ലുചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുചേട്ടനെ, പക്ഷെ ഈ കോലത്തിലല്ല, ഈ താടിയൊക്കെ വെട്ടി വൃത്തിയായിക്കൂടെ ഒന്ന്, പഴയതുപോലെ ആയിക്കൂടെ എന്നും. പെട്ടരുത്, പറവൂരുകാരുടെ ഡയലോഗ് കേട്ടിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കേട്ടിട്ട് രോമാഞ്ചം വന്നു. നമുക്ക് നേരത്തെ ചോദ്യത്തിലേക്ക് പോവാം. 15,000 രൂപയുടെ ചോദ്യമാണ് ഇനി അമലിനെ തേടിയെത്തുന്നത്. എന്താണ് ടീം 15,000 രൂപയുടെ ചോദ്യം? ചോദ്യമല്ല, ടാസ്ക്കാണ്. മലര് ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ എന്ന വാചകം തെറ്റാതെ തുടർച്ചയായി വേഗത്തിൽ 5 തവണ പറയുക. തുടങ്ങാം. ആ ആയിട്ടില്ല, തുടരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
മലരെ ഉരലിലിട്ടാൽ ഉലരാടുമോ മലരാടുമോ? യെസ്. മലരെ ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിലിട്ടാൽ മലരാടുമോ ഉരലാടുമോ? മലരെ ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? മലരെ ഉരലിട്ടാൽ ഉരലാടുമോ മലരാടുമോ? അപ്പൊ നമ്മുടെ ചങ്ക്, നമ്മുടെ അമൽ ജി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ എ ടി എമ്മിന് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയണം. ഈ ടാസ്ക് ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് എ ടി എമ്മിനോട് ചോദിച്ചു നോക്കുമ്പോ തോ ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കാം അല്ലേ ചോദിക്കാം ശരിയായിട്ടുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എ ടി എമ്മിന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞാലേ ഞാനും കേൾക്കത്തുള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞാലേ ഞാൻ കാശി തരത്തുള്ളൂ. ചോദിക്കട്ടെ, ചോദിച്ചു ശരിയായ രീതിയിലായിരിക്കോ? ആയിരിക്കും. മലരെ ആയിരിക്കും. ചോദിക്കാം ശരിയായ രീതിയിലാണോ എ ടി എം നമ്മുടെ അമലൂട്ടൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? ശരിയാണ്. വന്ന് കാശെടുത്തോ 15,000 രൂപ. അമലേ പേരിന്റെ കൂടെ ജി വന്ന്. അതെങ്ങനെയത്? അതെന്താ സംഭവം? അതിന്റെ കഥ എന്താ? അമൽ ജി പി എ എന്നാണോ ശരിക്കും? അമൽ ജി പി എ. റേഷൻ കാർഡിൽ വരെ അമൽ ജി പി എ എന്നാണ്. ഭാഗ്യം എന്തായാലും ഉണ്ടല്ലോ. ഇവന്റെ രീതി വെച്ചിട്ട് പണ്ട് റേഷൻ കാർഡിൽ നിന്ന് ഇവന്റെ പേര് വിട്ടിട്ടുണ്ടായിരുന്നു. റേഷൻ കാർഡിൽ പേരൊക്കെ ഉണ്ട് ഇപ്പോഴും. അത്ര വിശ്വാസം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മാത്രം ഈ വിനയത്തിന്റെ രഹസ്യം എന്താ? ഇത്രയും വിനയം എന്താ? അത് മാത്രമല്ല, എന്റെ സ്വഭാവത്തിന്റെ ഒരു ഗുണം കൊണ്ട് ആൾക്കാർക്കൊക്കെ വലിയ ഇഷ്ടമാന്ന് പറഞ്ഞു. സ്വഭാവത്തിന് എന്താ ഗുണം? സ്വഭാവം വിനയത്തിന്റെ ആണോ? അല്ല, എല്ലാവരോടും സംസാരിക്കുന്നത് ഒരേപോലെ തന്നെയാണ്. പിന്നെ ആ സംസാരം കൊണ്ടാവാ എന്നോടുള്ള ഇഷ്ടം. സത്യമാണ് ഇവനീ പറയണൊക്കെ? സത്യമാണോ? ആണോ? നല്ല വിനയാണോ? അവന്റെ പേര് മാറ്റിട്ട് വിനയൻ എന്നാക്കിയല്ലോ. വേണ്ടി വരും. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം കൊടുക്കാം. അടുത്ത ചോദ്യം വരുന്നത് അമലിനെ തേടി. 20,000 രൂപയുടെ ചോദ്യമാണ് ഇനി അമലിനെ തേടി എത്തുന്നത്. വടക്കൻ പറവൂരിന്റെ മണ്ണിൽ 20,000 രൂപയുടെ ചോദ്യം എത്തുന്നു. ഇനി ഉടൻ പണത്തിൽ എന്താണ് എട്ടിയം ആ ചോദ്യം? ആരാണ് ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ ജേക്കബ്സ് ജോസഫ്, ഡോക്ടർ ഹാരോൾഡ് ഗില്ലീസ്, ഡോക്ടർ ടെസ് ഫെർണാണ്ടസ്, ജോർജി ഹെരേര. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ്? വേഗം വേണം, 30 സെക്കൻഡ്സേ ഉള്ളൂ. ലൈഫ് എടുക്കുന്നു. വടക്കൻ പറവൂരിലേക്ക് ആ ചോദ്യം തട്ടിക്കൊടുത്തിരിക്കുന്നു അമൽ. ജോർജി ഹെരേര. ബാബാ അമലേ, അമൽ 15 സെക്കൻഡ്. തീരുമാനം പറ. അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യം വന്നപ്പോ എങ്ങനെ ഉത്തരം പറയണോന്ന് പറയാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. ചോദ്യം വന്ന് ഉത്തരല്ലേ വന്നേ? ഉത്തരത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. ഉത്തരത്തിന് മറുപടി ഉത്തരവല്ലേ? ആ ഉത്തരമാണ്. പക്ഷേ ഉത്തരം ചോദ്യമാണോ? വടക്കൻ പറവൂരുകാര് എല്ലാവരും വിളിച്ചു പറഞ്ഞു ജോർജി ഹെരേര ഹെരേര എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് കുറച്ചുപേരൊക്കെ ഹലോ മിസ്റ്റർ ഹെരേര എന്ന് പറയുന്നുണ്ട്. ജോർജി ഹെരേര, പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ്. ഉത്തരം ശരിയാണോ? ആണോ? അതെ. കല്ലു മാത്തു, ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചിട്ട് ഉത്തരം ശരിയാണോ എന്ന് വെക്കുമ്പോ അല്ല എന്ന് ചോദിച്ചോക്കാം. 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 ഉത്തരം ശരിയാണെങ്കിൽ അമലിന്റെ കയ്യിലേക്ക് വരുന്നത് 20,000 രൂപയാണ്. ഉത്തരം തെറ്റാണെങ്കിൽ 15,000ത്തിന്റെ പകുതി 7,500. ചോദിച്ചോക്കാം. ചോദിച്ചോക്കാം. ശരിയായിട്ടുള്ള ഉത്തരം അത് ജോർജി ഹെരേറയാണോ എ ടി എം? ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഹാരോൾഡ് ഗില്ലീസ്. കുറച്ചുപേരവിടെ പറഞ്ഞതല്ലാർന്നോടാ, പറഞ്ഞതല്ലാർന്നോടാ.
ഹാരോൾഡ് ഗില്ലീസ് ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ഡോക്ടർ ഹാരോൾഡ് ഗില്ലീസ്. അല്ല, അത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ആൻസർ കിട്ടിയപ്പോ അത് പറയാനായിട്ട് പറ്റിയില്ല. ഒരു സെക്കൻഡ്, ആരൊക്കെയായിരുന്നു ആ പെരേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്? അവനെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോ എളുപ്പത്തിൽ പറയാൻ പറ്റിയൊരു പേര് പെരേരടിയായിരുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞു കൊടുത്തതാ. പക്ഷെ ആ പറഞ്ഞു കൊടുത്ത കാരണം കൊണ്ട്, അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് നമ്മുടെ ചെക്കൻ്റെ ഒരു 7500 അങ്ങ് പോയി കിട്ടി. സാരല്ല, വെറും കൈയോടെയല്ല, കയ്യിൽ 7500 രൂപയുമായിട്ടാണ് മടങ്ങുന്നത് അമൽ. ചെക്കന് പൈസ കൊടുക്കട്ടെ മാത്തു. ഒരു പാട്ട്, ഒരു പാട്ട്. 7500 രൂപ നേടിയിരിക്കുന്നു അമൽ. നല്ലൊരു പാട്ട് കൊടുക്ക, ഉഗ്രം കൈയടിയും കൊടുക്ക. എനിക്കതിന്റെ ആവശ്യമില്ലാത്തോണ്ട് ഞാൻ പോകുന്നില്ല. വളരെ സത്യമാണ്. കാരണം കല്ലുവിന് എന്ത് മേക്കപ്പ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. മേക്കപ്പിനൊക്കെ പരിധിയിലടേ. അടുത്ത ആളെ വിളി, അടുത്ത ആളെ വിളിക്കാം. അടുത്ത ആളെ തന്നു പറവൂരിന്റെ മൊഞ്ചെത്തുന്നു ഷാഹിദ. എ ടി എമ്മിന് എന്തോ പറയാനുണ്ട്. നിന്റെ കൂടെ നടന്നു കടന്നുണ്ടല്ലോ എ ടി എം. ഇപ്പോ ഒരു ഇച്ചിരി പൈങ്കിളി ലൈൻ ആയിട്ടുണ്ട്. അതെ, മാത്തക്കുട്ടിയുടെ കൂടെ നടന്നിട്ട് സംസർഗാൽ ഗുണാൽ കല്ലു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിന് പൈങ്കിളി എന്നല്ല പറയേണ്ടത്, പിന്നെ അതിന് ഉള്ളിൽ പ്രണയം എന്നാണ് പറയുന്നത്. പൈങ്കിളി എന്നാ നമ്മൾ സാധാരണ പറയുന്നത്, പൂവാലൻ പൈങ്കിളി ഇങ്ങനെയുള്ള കാര്യങ്ങളാ. അതെ, എ ടി എമ്മിന് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം, ചിലപ്പോ പാടുമായിരിക്കും. എ ടി എം പറൂരാര് അവർക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അത് ഞാൻ പറയാനുള്ള കോഴി കോഴി എന്നാണ് നിങ്ങൾ വിളിച്ചേ, പറ്റിയ പേരാ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും എ ടി എമ്മിന് പറയാനുള്ളത് എന്താണ് എന്ന് നോക്കാം. എ ടി എമ്മിന് എന്ത് പറയാനുണ്ട് ചോദിക്കട്ടെ. മാണിക്യമലരായ പൂവി മഹതിയാം കരീചവീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിളസിടും. നിന്റെ കൂടെ കൂടെ നടന്നു നടന്നിട്ടുണ്ടല്ലോ എ ടി എം. ഇപ്പോ മുക്കാൽ കോഴി അരക്കോഴി എന്ന ലെവലിലായി. അതെ, പണ്ടത്തെ ഗിരിരാജൻ കോഴിമാരെന്നും ഇപ്പൊ വലിയ വർത്തമാനം പറയാം. കേട്ടാ, എന്തായാലും ചോദ്യം ചോദിക്കുന്ന മുമ്പ് കാര്യം പറയട്ടെ. ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസനും ഒന്നിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരുപാട് ഒരുപാട് വിസ്മയങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വിസ്മയമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എന്തായാലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഞാൻ ചോദിക്കാം, പറ എന്താ ചെയ്യുന്നേ? പ്ലസ് ടു. ആ, ഇത് മറ്റേ മലപ്പുറം പരിപാടി ഉണ്ടോ? ഇച്ചിരി എർച്ചിന്റെ ചാറ്. ആ, എനിക്ക് ചോറ് വേണ്ട, ഇച്ചിരി എർച്ചിന്റെ ചാറ് വന്നാൽ മതി. അങ്ങനെ പറ ഞാനിങ്ങനെ പറവൂർ സാധാരണ പെൺകുട്ടികളെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറയാ. എന്തുട്ട് ഇങ്ങനെ പറയൂലട്ടാ. മൈക്ക് നേരെ പിടിച്ചു പറ എങ്ങനെ കേക്കോളൂ. എവിടെ പഠിക്കുന്നേ?
കരിമാലൂർ എഫ് എം സി ടി എച്ച് എസ് എസ് എച്ച് എസ് എസിന്റെ പേര് പറഞ്ഞപ്പോ ഒരു സന്തോഷം. കരിമാലൂർ എഫ് എം സി ടി എച്ച് എസ് എസ് അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. ശരിക്കും ഇവിടെ എന്തിനാണ് ഈ ഉടമ്പണത്തിന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? അത് പറഞ്ഞു ഏറ്റവും ആദ്യം പിന്നെ രൂപ കൊടുക്കണം ഒരു വാച്ചിന്? 5000 രൂപ മാത്തക്കുട്ടി. ഇത് കണ്ടോ, ഇത് 50 രൂപയുടെ വാച്ചാണല്ലോ മാത്തുക്കുട്ടി കെട്ടിയേക്കുന്നത്. ഇത് 100 കുറച്ചും കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, സാക്ഷാൽ കെ എസ് ചിത്ര ഗിഫ്റ്റ് കൊടുത്ത വാച്ചാത്. മഴവിൽ മനോരമയുടെ ഇന്ത്യൻ വോയിസ് ജൂനിയർ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ചിത്ര ചേച്ചി അന്തരീക്ഷത്തിൽ നിർത്തുന്ന മാജിക് ഒക്കെ പറയാനുള്ള ഡയലോഗ് സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് പഠിച്ചോണ്ടിരുന്നു. വീട്ടിലിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണെന്ന് തോന്നും, പക്ഷേ ബാക്കിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ വെൽ പ്ലാൻ ഇടാന്ന്. ഭയങ്കര വേറെ ലെവലാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ ഞങ്ങൾ ഇന്നലെ രാത്രി ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കണമെന്നോ? അതെ, ആ ഞങ്ങളുടെ ഉണ്ടല്ല, പിന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിൻബലം. അതറിയോ, പിന്നിലുള്ളവർക്ക് തോന്നണില്ല, പിന്നിലുള്ളവർക്ക് തോന്നും. പക്ഷേ ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കാണിക്കുക അവരെ ആയിരിക്കും. ആ സൈഡിലുണ്ടോ? അതെ, പറവൂര് ജനപ്രളയമാണ് ഇവിടെ. ഹലോ 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 ഹലോ, ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്? ഉമ്മച്ചി, വാപ്പി, ഇക്കാക്ക, ഞാൻ. ആ ഉമ്മച്ചി, വാപ്പി, കാക്ക, ഞാൻ. വാപ്പി എന്നാണ് വിളിക്കുന്നേ? ആ വാപ്പിച്ചി. വാപ്പി, വാപ്പി പിന്നെ കാക്ക. കാക്ക എന്ത് ചെയ്യുന്നു? കാക്ക ബിഎസ് സാൻസ്ക്രിറ്റ്. കാക്ക ഇവിടെ ഉണ്ടോ? ആ കല്ലു, എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ആ വലിയ വർത്തമാനത്തോടെ നിൽക്കണ്ട, ഇക്കാക്ക തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അതല്ലേ മനസ്സിലായില്ല. ഏ, നമുക്ക് എന്തായാലും മത്സരം തുടങ്ങുന്നതിന് മുൻപ് വാപ്പിച്ചി എന്താ ചെയ്യാനേ? അതിന്റെ കാശ് കൊണ്ടാണ്, അതിന്റെ കാശ് കൊണ്ടാണ് ഈ അവന്റെ മുഖത്ത് നോക്കി പറ, അതിന്റെ കാശ് കൊണ്ടാണ്. ഒരു സെക്കൻഡ് സൈലൻസ് കൊടുക്ക്, എങ്കിലും ഡയലോഗ് വരുന്ന പഞ്ച് പഞ്ച്. ഇത് കഴിയുമ്പോ മ്യൂസിക് ഒക്കെ ഞങ്ങളുടെ കമ്മീഷണറുടെ മ്യൂസിക് കമ്മീഷണറുടെ മ്യൂസിക് ഇടും. വേണോ? ആ പഞ്ച് ഡയലോഗ് പറയുവാണെങ്കിൽ കമ്മീഷണർ മ്യൂസിക്. അവിടെ എന്താ മതി, സുരേഷ് ഗോപി, മമ്മൂക്കയും ലാലേട്ടനൊക്കെ പറയുന്ന പോലെ നല്ലൊരു ഉഗ്ര പഞ്ച് ഡയലോഗ് പറയാനുള്ള ടൈം. ഉഗ്രനാണെങ്കിൽ ഞങ്ങളുടെ സ്കോർ തരും, മ്യൂസിക് തരും. ഏ, അങ്ങനെയാണെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി പറ. സുരേഷ് ഗോപി വേണോ മമ്മൂട്ടിയാണോ? ഏതാ ഇഷ്ടം? മമ്മൂക്ക. മമ്മൂക്ക, ആ എന്നാ പോരട്ടെ. ആക്രീനെ വിളിച്ച മാക്രി, ആകാശം കൊണ്ടാടാ ഈ ഡ്രസ്സും ഈ തടിയും എല്ലാം. കല്ലു, മാത്തു, ഇവിടെ ലാലേട്ടൻ വേണോ മമ്മൂക്ക വേണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു നിലവിളി ശബ്ദം ഉയരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ചങ്കിനകത്ത്. കല്ലു, മാത്തു, നമുക്ക് ആരവം അവിടെ വെച്ചേക്കാം, അതിനുള്ളൊരു അവസരം കൊടുക്കാം. കൊടുക്കാം, കൊടുക്കാം. എല്ലാ ഫാൻസിനും ഓരോ അവസരങ്ങൾ നമുക്ക് കൊടുക്കാം. അതെ, ഇപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. എന്തായാലും വീട്ടിലൊക്കെ എങ്ങനെയാണോ ക്ലാസ്സിലൊക്കെ?
ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഭയങ്കര തർക്കത്തിലൊക്കെയാണ്. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി, ആ വർത്തമാനം കേട്ടപ്പോഴേ തോന്നി പാവാണെന്ന്. ഉമ്മിച്ചക്ക് എന്താ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം? ഉമ്മി പറയും നിങ്ങൾ വന്നതിന് എപ്പോഴും പ്രണയത്തെ കുറിച്ച് ചോദിക്കോല, അത് അവർക്ക് ഭയങ്കര കേറല്ലേ വീട്ടുകാർക്കൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക്. അപ്പൊ അന്നൊരു അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോ അവര് വീട്ടിൽ കഴിച്ചില്ലല്ലോ സ്വാഭാവികമായിട്ട്. അതാണ് പറയുന്നത് എനിക്ക് പ്രണയോ അതെന്താ? അതിങ്ങനെ ഉണ്ടല്ലോ, നല്ല നല്ല ചൂടൻ ചോറിന്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൂടുന്ന ഒരു സാധനം. കേട്ടിട്ടില്ല. അപ്പൊ ഉമ്മിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഉടൻ പണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ വേറെ എന്തിനെ കുറിച്ചും പറഞ്ഞോ, പക്ഷെ പ്രേമം എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാത്തും കല്ലും എ ടി എം കൂടെ നിന്നിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോ അവര് സത്യം മുഴുവൻ വിളിച്ച് പറയും. അതെ, അങ്ങനെ വിളിച്ച് പറഞ്ഞ സത്യസന്ധമായിട്ട് പറഞ്ഞ ആരെയും ഇതുവരെ വീട്ടിൽ കേറ്റാതിരുന്നിട്ടില്ല. ആ പ്രണയങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു, ചിലതൊക്കെ യാഥാർത്ഥ്യമായി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിക്ക് 17 വയസ്സിന് താഴെയാ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വന്നത്. എന്ന് വെച്ച് ഈ പറഞ്ഞത് കേട്ടെങ്കിലും പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ ആങ്ങളുടെ അടിയിലെ വീക്ക് ഇട്ടുട്ടോ. ആ വേണ്ട, അതിനുള്ളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ പ്രേമത്തിനെ കുറിച്ച് ഒന്നും പറയണ്ട, ഞങ്ങൾ ചോദിക്കില്ല. 21 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിച്ച് തന്നെ നോക്കാം. അതെ, എന്നിട്ട് നമുക്ക് വർത്താനൊക്കെ പറയാം. റിയൽ ലവ് സ്റ്റാർട്സ് ആഫ്റ്റർ നിക്ക. പഠിച്ചു വെച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ കണ്ടാണ് ഞാൻ കൊറേ കാലം സ്റ്റേറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് മത്സരം തുടങ്ങിയാലോ. ഒന്ന, അതിന് താല്പര്യമൊന്നുമില്ല. എടാ, ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വിയർക്കുന്നു സുന്ദരി. ആ അതല്ല, അപ്പൊ നമുക്ക് മത്സരം തുടങ്ങിയാലോ. ചോദ്യം വേണ്ടേ? വേണ്ടേ. എനിക്ക് ക്വസ്റ്റിന്റെ ആൻസർ അറിയാൻ പാടില്ല. ആകെ പേര് വെച്ചാൽ അറിയാം, വീട് എവിടെയാന്ന് വെച്ചാൽ അറിയാം. അതിനപ്പുറത്തേക്ക് പിന്നെ എന്തിനാ ഓഡിഷനിൽ പങ്കെടുത്തത്? അവളാണ് എനിക്ക് വെറുതെ മെസ്സേജ് അയച്ചത്. അവളാണ് അപ്പൊ കുഴപ്പക്കാരി. അവളുടെ മെസ്സേജ് അയച്ച് പുറകെ എന്റെ മെസ്സേജ് അയച്ച് എനിക്ക് കിട്ടിപ്പോയി. ചോദിക്കട്ടെ, അവക്ക് എന്തോ പറയാനുണ്ട്. ചോദിച്ചു, അവള് പറഞ്ഞു എന്നോട് മെസ്സേജ് അയക്കാൻ. അങ്ങനെ മെസ്സേജ് അയച്ചപ്പോ അവസാനം എന്താ കുറ്റം? ഇതാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവസാനം കൂട്ടുകാരുടെ തലയിലേക്ക് ഇടും. അത് തന്നെ, നേരത്തെ വന്ന ചെക്കനാണെങ്കിലും കൂട്ടുകാരുടെ തലയിലെല്ലാം ആയിട്ടു. ആ ഇത് സ്വന്തം. അപ്പൊ പിന്നെ എനിക്ക് താല്പര്യം ഇല്ലാതെയാണ് ഞാൻ, എനിക്കൊരു ചോദ്യം അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ നിന്നിട്ട് വർത്തമാനം പറയുമ്പോ കിട്ടുന്ന ഒരു ഫീൽ എന്താ? എങ്ങനെയുണ്ട് ഈ പരിപാടി? എങ്ങനെയുണ്ട്? ഇവരാരെ കണ്ടിട്ടും കൂടി ഇല്ല പറവുകാരാന്ന് പറഞ്ഞിട്ട്. അതെന്തത്? പറവുകാരെ കണ്ടിട്ടില്ലേ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എങ്ങനെയുണ്ട് ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിന്ന്? സൂപ്പർ അല്ലേ? പറവുകാർക്ക് ഇത്ര എനർജി ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാവണേ മോളെ. പറവൂർക്കാരുടെ എനർജി കാണാൻ കിടക്കണേയുള്ളൂ. പിന്നെ പറവൂർ ആയത് നിങ്ങൾക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡിലൊക്കെ വരാറില്ല, ഇതൊരു മാതിരി ചന്താവേശം. ഞാൻ നിന്നോട് അന്ന് നേരത്തെ പറഞ്ഞു പുതിയ ലുങ്കി മതി, പുതിയ ലുങ്കി മതി. അപ്പൊ നീ ഇത് എന്തുകൊടുത്താലും എന്താ നമുക്ക് ഗ്ലാമറില്ല എന്നല്ലേ നീ ചോദിച്ച? ഇപ്പൊ കുട്ടികൾ പറയാൻ തുടങ്ങി. ഹലോ മാത്തു, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് 16 വയസ്സേ ഉള്ളൂ, 16 വയസ്സ്. പക്ഷെ ഡയലോഗ് ആണെങ്കിൽ 32 ഡയലോഗ് ആയിരിക്കുന്നേ. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അടിച്ചു തെറിപ്പിച്ചേക്ക്. ശരിക്കും എത്ര വയസ്സായി പറ? 17 വയസ്സ്. പക്ഷെ നാക്ക് PhD. PhD കഴിഞ്ഞു, തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഡോക്ടറേറ്റ് കിട്ടിയാ മതി. കിട്ടിയാ മതി, അതിന് വലിയ താമസമൊന്നുമില്ല. എന്തായാലും ചോദിക്കാം, ചോദിക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാന്ന് പറയുമ്പോ വിയർക്കുന്നു, നാവ് നീട്ടുന്നു. ആ ചോദിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം 5000 രൂപയുടെ ചോദ്യം. എന്താ കിട്ടിയം ആ ചോദ്യം? 5000-ന്റെ അല്ല, 10000-ന്റെയും അല്ല, 15000-ന്റെ ചോദ്യം വരുന്നു. ഉടൻ പണത്തിൽ ഷഹിദയെ തേടി. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ. അതെ, എനിക്കിവിടുത്തെ വികാരം അറിയാവുന്നത് കൊണ്ട് പറയാണ്, ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് ദയവായിട്ട് ആരും വിളിച്ച് പറയരുത്. നിങ്ങൾ വാക്ക് തന്നാലേ, പറവൂക്കാർ വാക്ക് തന്നാലേ ഞാൻ ചോദിക്കുള്ളൂ. പറയരുത്, പറയരുത്. പൊളിക്കാനുള്ള അവസരം ഞാൻ തരും. ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ നടൻ മോഹൻലാലിന്റെ റാങ്ക് ഏതാണ്? കേണൽ, ക്യാപ്റ്റൻ, ലെഫ്റ്റനന്റ് കേണൽ, ബ്രിഗേഡിയർ? ലെഫ്റ്റനന്റ് കേണൽ. വരൂ,
വന്ന് ഈ കാര്യത്തിൽ അമർദ്ദനം ഒന്നുകൂടെ ആലോചിക്കാം. കേണലാണോ ലെഫ്റ്റ് ഹാൻഡ് കേണലാണോ? ഓക്കെ, പറഞ്ഞിരിക്കുന്ന ഉത്തരം ലെഫ്റ്റ് ഹാൻഡ് കേണൽ എന്നാണ്. കേണലാണോ ലെഫ്റ്റ് ഹാൻഡ് കേണലാണോ? എന്തിന്റെ ഉറപ്പിലാണ് പറഞ്ഞത്? ലാലേട്ടൻ നിങ്ങളുടെ കൈ കൊണ്ട് എപ്പോ ഉറപ്പ് വന്നു? ശരിയാണെന്ന് ചോദിക്കാം. അങ്ങനെ ലാലേട്ടൻ റിസൈൻ ചെയ്ത് പോയില്ലായിരുന്നോ? ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് ലാലേട്ടൻ റിസൈൻ ചെയ്തില്ലേ? ഉറപ്പാണോ? പോയോ? അപ്പൊ ആ പദവി ഉണ്ടോ? ഇപ്പൊ ഇപ്പൊ ഒരു സാധാരണ മനുഷ്യനല്ലേ ലാലേട്ടൻ? ലാലേട്ടൻ മുത്താണ് മുത്ത്, നീ അത് നോക്ക്. ലാലേട്ടൻ മുത്താണ് മുത്ത് എന്ന് മമ്മൂട്ടിയുടെ ആക്ഷനല്ല പറയണേ. അതെന്താ സംഭവം അറിയോ? ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ സലിംകുമാറിന്റെ നാട്. മോഹൻലാലിനെ പറഞ്ഞു കഴിഞ്ഞാലും സലിംകുമാർ കയറി വരും. സവാള ഗിരി 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 ഗിരി. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. പറഞ്ഞിരിക്കുന്ന ഉത്തരം ഉച്ചു ഇവിടെ നോക്ക്. എന്ത് പേടിയുണ്ട? കുറച്ചുണ്ട്. പേടിയില്ല. കയ്യിൽ കിട്ടിയാൽ 15,000 രൂപ തന്നെ ഏറ്റവും ആദ്യമേ വരും. 15,000 രൂപ. അതായത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയില്ലേ 15,000? ഒരു വാച്ച് അല്ല, 3 വാച്ച് വാങ്ങിക്കാനുള്ള കാശ്. ഇല്ല, ATM കാർഡില്ല, എല്ലാം സീറോ ബാലൻസ് ആണ്. അപ്പൊ അതിനകത്ത് കുറച്ച് നിറക്കണം. അത് ശരി. വാച്ച് വാങ്ങിക്കണോ ATM കാർഡ് നിറക്കണം? ആദ്യം കുറച്ച് നിറക്കണം, എന്നിട്ട് അധിക പൈസ എടുത്ത് വാച്ച് പിടിക്കാം. പിന്നെ നേരെ കൊണ്ടുപോയിട്ട് വാച്ച് വാങ്ങിച്ചാ പോരെ? നിങ്ങൾ എന്തിനെ വളഞ്ഞൂട്ടി പിടിക്കണേ? അല്ല, കുറെ കാശാകുമ്പോ വലിയ വലിയ വാച്ച് ഒക്കെ പിടിക്കുള്ളൂ. അപ്പൊ കുറച്ച്. അപ്പൊ 5,000 വാച്ചിന് വേണ്ടേ? അത് മാറ്റി. അത്രയൊന്നും വേണ്ട. ഇനി പ്രീമിയം 1,000 ബിലോ മതി. ആണോ? എന്നിട്ട് ബാക്കി 15,000 ബാക്കി മാത്ത് കൂട്ടി എടുത്തോ. 1,000 കൊടുത്താ മതി. എടുക്കണ്ട, ഞാൻ കൊണ്ടിക്കോളാം. ആണോ? 1,000 പോരെ. സീറോ എന്റെ ATM ലാകെ ഒരു 500 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൻ എനിക്ക് എടുക്കാൻ അറിയാൻ പാടില്ല, പൈസ എടുക്കാൻ അറിയാം. അപ്പൻ അതിന്റെ മുകളിൽ നമ്പർ എഴുതിയിട്ടുണ്ടായി. ATM കാർഡിന്റെ നമ്പറിൽ നമ്പർ എനിക്ക് മറന്നു. ATM കാർഡിന്റെ മുകളിൽ പിൻ നമ്പർ എഴുതി വെച്ചു. എന്നിട്ട് ഇക്കാക്ക് എന്റെ അടുത്ത് എപ്പോഴും ATM കാർഡ് ചോദിക്കും, എടുത്ത് കൊടുക്കും. എടാ ഇക്കാക്ക് വെറുതെ പറയണോ? എന്നിട്ട് 500 കാണാനില്ലല്ലോ. എന്നിട്ട് ചോദിക്കുമ്പോ ഞാൻ പറയും, എടുത്തോ, എനിക്ക് നമ്പർ എഴുതി മറന്നുപോയി. അപ്പൊ കണ്ടെടുത്തു. അപ്പൊ ഇക്കാക്ക ഭയങ്കര അഭിനയോർന്ന് കണ്ടിട്ട് എന്തിനാ അടി നമ്പർ പറഞ്ഞുതരാൻ പറയും. അപ്പൊ ഞാൻ പറയും, നമ്പർ എനിക്ക് അറിയൂല, ഇക്കാക്കാരൻ പറഞ്ഞു കൊടുക്കും. ഇക്കാക്ക കൊണ്ടുപോയി തിരിച്ചുകൊണ്ടും വരും. കുറെ ദിവസം കണ്ടി ഞാൻ പോയി നോക്കിയപ്പോ 150 രൂപ എന്തോ ബാങ്ക് ബാലൻസ്. 350 രൂപ സ്വന്തം പെങ്ങളിൽ നിന്ന് കട്ടെടുത്ത മൃഗീയനായ ആങ്ങള. സാധാരണ ഇക്കാക്കമാരല്ലേടാ പെൺകുട്ടികൾ കൊടുക്കേണ്ടത്. മാത്തു അവൻ പറഞ്ഞ കേട്ടോ, ചിരുടാവട്ടെ ഇവക്ക് ഇന്നലെ 17 വയസ്സിൽ ഇത്രയും പൈസ അല്ലേ? അതാണ് പിന്നെ പെങ്ങളെ കെട്ടിച്ചുവിടുന്ന സമയത്ത് ചെക്കനല്ലേ പാടുപെട്ടുണ്ടാക്കേണ്ടത്? അതാണ് ഇക്കാക്കല്ലേ നമ്മുടെ ലൈഫ്. അങ്ങനെ പറഞ്ഞു ആണോ? അവന്റെ കണ്ണ് നിറഞ്ഞു പോയി. മൈക്കിന് കൊടുത്തു. അവളെ ചെറുതായിട്ടൊന്ന് ഊതിയതാണെന്ന് അറിയാൻ പാടില്ല. ഇവളെ ആള് പ്ലസ് ടു ആണെങ്കിലും ഉണ്ടല്ലോ. ഇവള് മാത്തു നേരത്തെ പറഞ്ഞ പോലെ വേറെ ലെവലാ. PhD യാ. എന്തായാലും പ്രശ്നം ഇതൊന്നുമല്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്താ അത്ര തിടുക്കം? ഞാൻ പറയട്ടെ, ലാലേട്ടൻ നേരത്തെ ലെഫ്റ്റനന്റ് കേണലായിരുന്നു. ഇപ്പൊ അതൊക്കെ രാജിവെച്ച് പോയി. ഇപ്പൊ രാജിവെച്ചപ്പോ ലാലേട്ടൻ മെലിഞ്ഞില്ലേ? വെളിപാടിന്റെ പുസ്തകത്തിൽ എന്താടാ കണ്ടേ? അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും മെലിഞ്ഞു, നന്നായിട്ട് മെലിഞ്ഞു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ലയോ? ഈ കേരളം മുഴുവൻ ആ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാണ്. എന്നിട്ട് നിങ്ങൾ കണ്ടില്ല?
ആ പോടെ നമുക്ക് ചോദിച്ചേക്കാം. പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരുന്ന 15,000 രൂപ, പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റിപ്പോയാൽ ഏറ്റവും ആദ്യമേ തന്നെ ടാറ്റാ ബൈ, ഓക്കെ സി യു. 5 പൈസ കയ്യിലില്ല, 10 പൈസ തരൂല, ഒരു വാച്ച് മേടിക്കാൻ പറ്റൂല. ഓക്കെ, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ ചോദിക്കാൻ പോവാ. ഇവിടെ നോക്ക്, ഇവിടെ നോക്കി കണ്ണടക്കണം, കണ്ണടച്ചോ, ഇവിടെ നോക്കി. എ ടി എമ്മിനോട് പ്രാർത്ഥിച്ചു, രൂപ കൂടാണെന്ന് കൂട്ടിയാൽ മതി. ആ എ ടി എം, പറഞ്ഞിരിക്കുന്ന ഉത്തരം ലെഫ്റ്റനന്റ് കേണൽ എന്നാണ്. ആ ഉത്തരം ശരിയാണോ? നിനക്ക് വലിയ പൊക്കൊന്നുമില്ല. ആരാ പറയണേ? എന്നെക്കാളും രണ്ടും ചൂടി. ചോദിക്ക് ചോദിക്ക്, രണ്ടും എത്ര മോശം ചെല്ലാന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ചോദിക്ക്, പറ. ഉത്തരം ശരിയാണോ? ഏടിയോ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലെഫ്റ്റനന്റ് കേണൽ ലാലേട്ടനാണോ? ₹15,000.